ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇത് ലൈല എന്ന് പറയുന്ന ഒരാളാണ്. കാട്ടാക്കര എന്നാണ്. ആ, ഡോക്ടറിനോട് ചോദിച്ചോളൂ മാഡം. പിന്നെ ആദ്യം ഒരു കുട്ടി കിട്ടിയതാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതെ. അത് കിട്ടി 9 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ 38 വയസ്സ് കഴിഞ്ഞു. പക്ഷേ 2 കുട്ടികളൊന്നുമില്ല. ഹസ്ബൻഡ് നാട്ടിലില്ല, ദുബായിലാണ്. ഏപ്രിലില് വരുമെന്ന് പറയുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഇനി അത് സാധ്യത ഉണ്ടാ കൊച്ചിന് കൊച്ചിന് കിട്ടാനായിട്ട്. ഒരു കൊച്ചും കൂടി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. കിട്ടാൻ 38 വയസ്സ് ഇനിയും സാധ്യതയൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് വന്നിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 38 വയസ്സായതുകൊണ്ട് ചെറിയ ബേബിക്ക് ചെറിയ മാനസിക എന്താണ് ക്രോമസോമൽ അനോമലീസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത കുറച്ച് കൂടുതലാണ്. അത് അതിന് നമുക്കൊരു നമുക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട് പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ. ആ ടെസ്റ്റുകളൊക്കെ ബ്ലഡിൻ്റെ ടെസ്റ്റും ചെയ്ത് അൾട്രാസൗണ്ടും ചെയ്യുകയാണെങ്കിൽ അതും കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് 38 വയസ്സെന്നുള്ളത് ഒരു പ്രശ്നമല്ല. അതെ, ശരി ശരിയാണ്. 35 വയസ്സ് ആ 35 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. അത് ശരിയാണ്. എന്നാലും സാധ്യതയുണ്ട്. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ പീരീഡ്സിൻ്റെ അബ്നോർമാലിറ്റീസ് അല്ലാതെ മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുഖ്യമായിട്ടും കാണുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈസ്ട്രജൻ ലെവൽ കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ വേസോമോട്ടോർ സിംറ്റംസ് എന്നാണ് അതിന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഹത്ത് ചൂട് വന്നിട്ട് ഇങ്ങനെ ദേഹം ഭയങ്കരമായിട്ട് വിയർക്കുക, പിന്നെ നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകും. അത് സാധാരണ നമ്മൾ പീരീഡ്സ് നിന്നവർക്കാണ് പറയുന്നതെങ്കിലും ഈ പ്രായത്തിലും ഈസ്ട്രജൻ്റെ ലെവലിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ഇതുണ്ടാകും. ചിലർക്ക് ഇത് ഭയങ്കര ഒരു 10-15% ആളുകളിൽ ഭയങ്കര സിവിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടും. ഉറക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നിട്ട് വിയർത്ത് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വരും. നെഞ്ചിടിപ്പോടുകൂടി അങ്ങനെ ഇത് വരുന്നതുകൊണ്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടും. അത് മാത്രമല്ല, പിന്നെ ഒത്തിരി മൂഡ് ചേഞ്ചസും കാണും. ഡിപ്രഷൻ ഉണ്ടാകും, ഭയങ്കര ഉത്കണ്ഠ ആങ്സൈറ്റി ഉണ്ടാകും. പിന്നെ നമുക്ക് എപ്പോഴും ക്ഷീണമാണെന്ന് ടയർഡ്നെസ് ഉണ്ടാകും. പിന്നെ നമുക്കൊന്നും ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല. പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെ പല മൂഡ്സ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് സാരമായിട്ട് ബാധിക്കും. മാം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും പറയുന്നത് തന്നെ മൂഡ് ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ പലർക്കും അതൊരു വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമായിട്ടായിരിക്കും വരുന്നത്. അപ്പം എന്താണ് ഇതിനുള്ള ഒരു റീസൺ, ഈ ഒരു മൂഡ് ചേഞ്ചസ് ഉണ്ടാവും? മൂഡ് ചേഞ്ചസിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എന്നാലും ഈസ്ട്രജൻ ലെവല് കുറഞ്ഞിട്ട് ഗോണഡോട്രോപ്പിൻ ലെവൽ കൂടുമ്പോൾ തലച്ചോറിനകത്തുനിന്നുള്ള ചില ഹോർമോൺസ്, സീറോട്ടോണിൻ, നോറഡ്രീനലിൻ എന്നൊക്കെയുള്ള ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ മൂഡ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മെനോപോസും കൂടെ അങ്ങ് ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മളുടെ എന്താ നമ്മളിനി സമൂഹത്തിന് തന്നെ വേണ്ടാത്ത ഒരാളാണെന്നുള്ള ഒരു തോന്നലും അങ്ങനെ ഒരു ഡിപ്രഷൻ എല്ലാം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റേണ്ടതാണ്. അവരുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതൊന്നും ബാധകമല്ല. ഇതെല്ലാം നോർമൽ ലൈഫിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം.